ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, പ്രിയോൺസ്. പ്രിയോൺസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനേഷ്യസ് ഇൻഫെക്ഷ്യസ് ഏജൻ്റ് ആണ് അല്ലേ. പ്രോട്ടീനേഷ്യസ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്, ഏജൻ്റ് എന്ന് പറയുന്നത് എന്താ? ഏജൻ്റ് എന്ന് വിളിക്കുന്നത് സാധാരണ നമ്മൾ ഓർഗാനിസം എന്നൊക്കെയാണ് വിളിക്കുക. പക്ഷേ ഈ പ്രിയോൺ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസം ആണോ എന്ന് പോലും നമുക്കറിയില്ല. ഇതൊരു ഓർഗാനിസം ആണോ അല്ലയോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏജൻ്റ് എന്ന് വിളിക്കുന്നത്. സോ നമ്മുടെ പ്രിയോൺസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീനേഷ്യസ് അല്ലെ, പ്രോട്ടീൻ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ഇൻഫെക്ഷ്യസ് ഏജൻ്റ് ആണ് അല്ലെ. രോഗം പരത്തുന്ന ഒരു ഏജൻ്റ് ആണ് ആര്? നമ്മുടെ പ്രിയോൺസ് എന്ന് പറയുന്ന ഈ ഒരു ഏജൻറ്റ്. എങ്ങനെയുള്ള പ്രോട്ടീനേഷ്യസ് ആണ് ഇത്? അബ്നോർമൽ ഫോൾഡഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്, നോർമൽ പ്രോട്ടീൻസ് അല്ല അല്ലെ. നോർമലി നമ്മളൊരു പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ അല്ല ആരുടേത്, നമ്മുടെ പ്രിയോൺസ് എന്ന് പറയുന്ന ഈ മൈന്യൂട്ട് ഓർഗാനിസത്തിൻ്റെ അല്ലെ. ഏകദേശം ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ വൈറസിൻ്റെ സൈസിന് സിമിലർ ആണ് അല്ലെ. സൈസ് മാത്രം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൈറസിൻ്റെ സൈസിന് സിമിലർ ആണ്. പക്ഷേ ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പം ഇത് പ്രോട്ടീൻ ആണ് അല്ലെ. മറ്റത് ഡി എൻ എയും ജനറ്റിക് മെറ്റീരിയലൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് പ്രോട്ടീൻസ് ആണ്. എങ്ങനത്തെ പ്രോട്ടീൻസ് ആണ്? അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ്. എങ്ങനത്തെയാണ്? അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ്. അപ്പോൾ ഈ ഒരു പ്രിയോൺസ് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ഓർഗനെയാണ് എഫക്ട് ചെയ്യുക, ഏത് സൈറ്റിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പാർട്സിനെയാണ് അല്ലേ. ലൈക്ക് ബ്രെയിൻ അല്ലേ, ബ്രെയിൻ പോലുള്ള സ്ഥലങ്ങളിലാണ് ആര് ഇൻഫെക്ട് ചെയ്യുന്നത്, നമ്മുടെ പ്രിയോൺസ് എന്ന് പറയുന്ന ഈ ഓർഗാനിസംസ് ഇൻഫെക്ട് ചെയ്യുന്നത്. ബ്രെയിനിലോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, ബ്രെയിനിൽ ധാരാളം പ്രോട്ടീൻസ് ഇരിക്കുന്നുണ്ട്. അപ്പം ബ്രെയിനിലുള്ള ഈ നോർമൽ പ്രോട്ടീൻസിനെ നമ്മുടെ പ്രിയോൺസ് എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് അബ്നോർമലാക്കി കളയും അല്ലെ. അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ് ആക്കി കളയും അല്ലെ. അതായത് പ്രയോൺസിനെ പോലെ ആക്കി മാറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നോർമലായിട്ട് നമ്മുടെ ബ്രെയിനിലുള്ള പ്രോട്ടീൻസിനെല്ലാം ഈ ആശാൻ വന്നിട്ട് എന്ത് ചെയ്യും? അങ്ങ് മാറ്റിക്കളയും അല്ലെ, അബ്നോർമലാക്കി കളയും. അങ്ങനെ അബ്നോർമൽ ആവുന്നതോടുകൂടെ എന്ത് സംഭവിക്കും? അറ്റ് ലാസ്റ്റ് ആൾ ഡെഡ് ആവും. ഈ ഒരു പ്രിയോൺസ് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്ത് കുറേ കാലം നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. അതായത് ഒരു സിംറ്റംസും കാണിക്കില്ല, ഒരു ലക്ഷണങ്ങളും നമ്മൾ അറിയില്ല. കുറച്ച് ടൈം പീരീഡ് കൂടുതലാണ് എന്ത്, ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ അസുഖങ്ങളായിട്ട് ലക്ഷണങ്ങളായിട്ട് നമ്മൾ പുറത്തോട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. വൺസ് ഈ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീരുമാനം പെട്ടെന്നായിക്കോളും, അത് വളരെ ഫാസ്റ്റായിട്ട് നടക്കും. ലക്ഷണങ്ങൾ വരാൻ മാത്രമേ പ്രയാസമുള്ളൂ, വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഡെത്തിലോട്ട് പോകും എന്നുള്ളതാണ് ഈ ഒരു രോഗത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ പ്രിയോൺസ് പരത്തുന്ന രോഗങ്ങളുടെ പ്രത്യേകത. നമ്മുടെ ബോഡിയിൽ പ്രിയോൺസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് CR Jacob disease. ഏതാണ്? CR Jacob disease. അതുപോലെ തന്നെ നമ്മുടെ കാറ്റിൽസിലൊക്കെ കാണപ്പെടുന്ന പ്രിയോൺസ് പരത്തുന്ന ഒരു രോഗമുണ്ട്, അത് എല്ലാവരും കേട്ടാൽ അറിയുന്ന ഒരു രോഗമാണ്, മാഡ് കൗ ഡിസീസ്. എന്താണ് മാഡ് കൗ ഡിസീസ് എന്ന് നമ്മൾ വിളിക്കും. അപ്പം മാഡ് കൗ ഡിസീസിൻ്റെ ടെക്നിക്കൽ ടേം ആണ് എന്ത്, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. എന്താണ് വിളിക്കുക? ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. അപ്പം ഈ മാഡ് കൗ ഡിസീസ് എന്ന് പറയുന്നത് കാറ്റിൽസിന് അല്ലെ, പശുക്കൾക്കൊക്കെ വരുന്ന ഒരു രോഗമാണ്. പശുവിൻ്റെ ബ്രെയിനെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഇത് ബാധിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ആളെന്താവും? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തീരുമാനമാവും എന്നുള്ളതാണ്. അപ്പം എന്താണ് ഈ ഒരു ഓർഗാനിസം ചെയ്യുന്നത് നമുക്കറിയാം. എന്താ ചെയ്യുക? നമ്മുടെ ബ്രെയിനിൽ കടന്നതിന് ശേഷം അവിടുത്തെ നോർമലായിട്ടുള്ള പ്രോട്ടീൻസിനൊക്കെ ട്വിസ്റ്റ് ചെയ്ത് കളയും. അതാണ് പ്രിയോൺസ് ബോഡിയിൽ എൻ്റർ ചെയ്തതിന് ശേഷം ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ ഡിസീസാണ് ഈ ഓർഗാനിസം കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത്. ഈ ഒരു അസുഖം വന്നിട്ട് രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ നമുക്കുള്ളൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ രോഗം വരുന്നതിൻ്റെ റേറ്റ് വളരെ കുറവാണ്. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു അസുഖം വന്ന് കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ ഒരു പ്രോട്ടീനെ നമുക്ക് നശിപ്പിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? വെറും ഒരു പ്രോട്ടീൻ വരെ നമ്മുടെ ബോഡിയിൽ വന്നിട്ട് അസുഖങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അതാണ് ഇനി നമ്മുടെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നമ്മുടെ RH വിട്ടാക്കറിൻ്റെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്രിയോൺസിന് ഇടം കിട്ടിയിട്ടില്ല. കാരണം നമുക്കറിയാം വൈറസിന് പോലും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ പാവം പ്രിയോൺസിന് കിട്ടുന്നത് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിയോൺസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.